നമസ്കാരം യുഎഇ കോൺസുലേറ്റിന്റെ നയതന്ത്ര ചാനലിലൂടെ രാഷ്ട്രീയ പ്രമുഖർ ഉൾപ്പെടെ ഉന്നതരുടെ കള്ളപ്പണം ഡോളറായി വിദേശത്തേക്ക് കടത്തിയ റിവേഴ്സ് ഹവാലയിൽ ചടുല നീക്കവുമായി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് റിവേഴ്സ് ഹവാല ഇടപാടുമായി ബന്ധപ്പെട്ട് ചില മന്ത്രിമാരും ഭരണഘടനാ പദവിയിലുള്ള ഉന്നതരും സിനിമാ താരവും ഉൾപ്പെടെ പ്രമുഖരുടെ പേരുകൾ കസ്റ്റംസിനോട് വെളിപ്പെടുത്തിയ സ്വർണ്ണക്കടത്ത് കേസ് പ്രതികളായ സ്വപ്ന സുരേഷിനെയും പി എസ് സരിത്തിനെയും ED ഉദ്യോഗസ്ഥർ ഉടൻ ചോദ്യം ചെയ്യും. സ്വപ്നയുമൊത്ത് ദുബായിലെ ബുർജ് ഖലീഫയിൽ വച്ച് ഉന്നതനെടുത്ത ചിത്രങ്ങൾ ഫോണുകളുടെ ശാസ്ത്രീയ പരിശോധനയിൽ വീണ്ടെടുത്തു എന്ന വാർത്തയും എത്തുന്നുണ്ട്. ദുബായിലെ ഭരണക്രമം പഠിക്കാൻ കോൺസുലേറ്റിന്റെ ചെലവിൽ ചില ഉന്നതരെ സ്വപ്നയും സംഘവും യുഎഇയിൽ എത്തിച്ചതിന്റെ വിവരങ്ങളും കേന്ദ്ര ഏജൻസികൾക്ക് ലഭിച്ചുവെന്ന് കേരള കൗമുദിയാണ് റിപ്പോർട്ട് ചെയ്തത്. 3 വർഷമായി സ്വപ്നയും സംഘവും റിവേഴ്സ് ഹവാല ഇടപാട് നടത്തി വന്നതായിട്ടാണ് കണ്ടെത്തിയിട്ടുള്ളത്. ഈ സാഹചര്യത്തിലാണ് ED എത്തുന്നത്. ഇതോടുകൂടി അതിശക്തമായ അന്വേഷണം നടത്തും. അനധികൃത ഇടപാടുകളിലൂടെയും കോഴയായും ലഭിച്ച 100 കോടിയിലധികം രൂപ സ്വപ്നയുടെയും സന്ദീപിന്റെയും സഹായത്തോടുകൂടി ചില ഉന്നതർ യുഎഇയിലേക്ക് കടത്തിയ റിവേഴ്സ് ഹവാല ഇടപാടിനെ കുറിച്ചുള്ള വിവരങ്ങൾ പുറത്തു വന്നിരുന്നു. ഈ ഉന്നതരുടെ വിദേശത്തേതടക്കം കള്ളപ്പണ ബിനാമി നിക്ഷേപവും ഇടപാടുകളും പ്രത്യേകം കേസെടുത്ത് അന്വേഷിക്കാനാണ് EDയുടെ നീക്കം. സ്വപ്നയും സരിത്തിനെയും 3 ദിവസം ജയിലിൽ ചോദ്യം ചെയ്യാൻ അനുമതി തേടി ED ഇന്നലെയാണ് എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ അപേക്ഷ സമർപ്പിച്ചത്. അപേക്ഷ അടുത്ത ദിവസം തന്നെ കോടതി പരിഗണിച്ചേക്കും. നിയമസഭാ സ്പീക്കറുടെ ഉൾപ്പെടെ പേരുകൾ ആരോപണവുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയ വിവാദങ്ങൾക്ക് വഴിമരുന്ന് ഇട്ടതിന് പിന്നാലെയാണ് സംഭവത്തെക്കുറിച്ച് വിശദമായ അന്വേഷണത്തിന് ED ഒരുങ്ങുന്നത്. ED ഇതിന്റെ ഭാഗമായി തിരുവനന്തപുരത്ത് എത്തുന്നുണ്ട്. ചില മന്ത്രിമാരുടെ വിദേശത്തെ സാമ്പത്തിക ഇടപാടുകളും നിക്ഷേപങ്ങളും സ്വപ്ന കസ്റ്റംസിനോട് വെളിപ്പെടുത്തിയിട്ടുണ്ട് എന്നാണ് കൗമുദി പറയുന്നത്. ഒരു മന്ത്രിയുടെ 2 മക്കൾ അന്വേഷണ പരിധിയിലാണ് എന്നും വിശദീകരിക്കുന്നു. അതുകൊണ്ട് തന്നെ കേസ് അന്വേഷണം നിർണായക ഘട്ടത്തിലേക്ക് പോകുന്നുണ്ട്. ലൈഫ് കോഴ ഇടപാടുമായി ബന്ധപ്പെട്ട ഒരു മന്ത്രിയുടെ മകന്റെ ഭാര്യാപിതാവിന്റെ ഇടപാടുകളെ കുറിച്ചുള്ള വിവരവും കിട്ടിയിട്ടുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ. പോലീസുമായി ബന്ധപ്പെട്ട വൻ ഇടപാടിലും ഈ മന്ത്രിബന്ധു സംശയമുനയിലാണുള്ളത് എന്നും കൗമുദി പറയുന്നു. 2 പേർക്ക് വിദേശത്ത് നിക്ഷേപ സൗകര്യം ഒരുക്കിയതും അവർക്കായി കള്ളപ്പണ ഇടപാട് നടത്തിയതും ED പരിശോധിക്കും. മറ്റൊരു ഉന്നതൻ ഷാർജയിൽ അന്താരാഷ്ട്ര സർവകലാശാല സ്ഥാപിക്കാനാണ് ഒരുങ്ങുന്നത്. ഒരു വൻ വിദ്യാഭ്യാസ സ്ഥാപനത്തിന്റെ ഫ്രാഞ്ചൈസിക്കായി ചർച്ചകളും പണം ഇടപാടുകളും നടത്തിയതായും സ്വപ്നയുടെ വെളിപ്പെടുത്തലിൽ ഉണ്ട് എന്ന് കൗമുദി റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്.